everyone, good morning. ഞാൻ ഇന്ന് ഇവിടെ മാസ്റ്റേഴ്സ് വേണുഗോപാലൻ തൈക്കൊണ്ടോ അക്കാദമിയിലാണ്. നമ്മൾ ഇന്നലെ തൈക്കൊണ്ടോനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്തു. എന്താണ് തൈക്കൊണ്ടോ, എന്തൊക്കെയാണ് അതിന്റെ യൂസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ അതുകൊണ്ട് എന്താണ് തൈക്കൊണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. സോ ഇന്നിവിടെ ഇതാ തൈക്കൊണ്ടോ അക്കാദമിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് തൈക്കൊണ്ടോ കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് യുവർ ഡേ. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്. ഞാൻ ഇന്ന് മുതൽ തൈക്കൊണ്ടോ പഠിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി നടക്കാൻ പോവാണ്. സോ നമുക്ക് ഇന്ന് ചോദിക്കാം, എന്താണ് നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് എന്ന്. ഇന്ന് എന്താണ് നമുക്ക് തൈക്കൊണ്ടോ കാണിച്ചു തരുന്നത്? തൈക്കൊണ്ടോയില് ആദ്യം നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. ബോഡി ആദ്യം നമുക്ക് ബേസിക് ബോഡി ഫ്ലെക്സിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായത് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കിട്ടേണ്ട വ്യായാമം ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും അത് ഇമ്പോർട്ടൻ്റ് ആയ എക്സസൈസ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. തൈക്കൊണ്ടോന് വേണ്ടി മാത്രമുള്ളത് അതായത് സ്ട്രെച്ചിങ്ങിന് വേണ്ട ഉള്ളത് കാലുകൾ ഫ്രീ ആവാൻ വേണ്ടി, ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി, അതുപോലെ സ്ട്രെങ്ത്ത് ബോഡി കൈയും കാലുമൊക്കെ സ്ട്രെങ്ത് ആവേണ്ട കുറച്ച് എക്സസൈസുകൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കൂട്ടത്തിൽ ബേസിക് ആയിട്ട് പഞ്ച്, എങ്ങനെ നമ്മളത് പഞ്ച് ചെയ്യാം, എങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്യാം, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് കാണിച്ചു തരുന്നത്. സോ അത് സാർ പറയുന്നത് നമുക്ക് കാണിച്ചു തരാനായിട്ട് ഇവിടെ രമ്യ ഉണ്ട്. രമ്യ ഒരു ഇൻസ്ട്രക്ടറും കൂടെയാണ് ഈ തൈക്കൊണ്ടോ അക്കാദമിയുടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് യുവർ ഷോ. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്. അപ്പോൾ ഇന്ന് തൈക്കൊണ്ടോയിലെ തുടക്കം കൊറിയൻ ആയോധന വരെ ആയതുകൊണ്ട് തന്നെ കൊറിയയുടെ ചില ആചാരങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരും. ഇപ്പോൾ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി എൻട്രി ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യേണ്ട ഒരു രീതി, അത് മുതലാണ് ഞങ്ങൾ ഇന്ന് തൈക്കൊണ്ടോ ആരംഭിക്കുന്നത്. അപ്പോൾ ശരി, ക്യോങ്ങ് ജുംബി, ഇതാണ് റെഡി സ്റ്റാൻസ്. ചെറിയ മീൻസ് അങ്ങോട്ട്, ചെറിയ അറ്റൻഷൻ, അതായത് നമ്മുടെ അറ്റൻഷനാണ് ചെറിയ മീൻസ്. നമ്മുടെ സ്കൂളുകളിൽ അറ്റൻഷൻ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ കൊറിയയിലെ അറ്റൻഷൻ ഇതാണ് അറ്റൻഷൻ. ദെൻ സ്റ്റാൻഡേർഡൈസ്, സ്റ്റാൻഡേർഡൈസ് സ്കൂളിൽ നമ്മൾ ഇതുപോലെ നിൽക്കുമെങ്കിൽ കൊറിയയിലെ ജുംബി, അതിൻ്റെ സ്റ്റാൻസിൻ്റെ പേര് ജുംബി ജുംബി. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 സെൻറ്റിമീറ്റർ. ഫിസ്റ്റ് കൈ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോള് നമ്മൾ കണ്ണിലേക്ക് ചെയ്യുന്ന രീതിയിലാണ് ജുംബി സ്റ്റാൻസ് നിൽക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ റെഡിയായി, എന്തിനും നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് റെഡി മീൻസ് ജുംബി. ചെറിയ ഒന്നോ റെസ്പെക്ട് കേൾക്കും ജുംബി. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് വ്യായാമമാണ്. അത് വ്യായാമം എന്ന് പറയുന്നത് സ്ട്രെച്ചിങ്, ബോഡി സ്ട്രെച്ചിങ്, ഫ്ലെക്സിബിലിറ്റി. അതിന് വേണ്ടതെല്ലാം വളരെ ചുരുങ്ങിയ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. റൈസ് അപ്പ് യുവർ ഹാൻഡ്സ്, റൈസ് അപ്പ്, റൈസ് അപ്പ് ഹാൻഡ്സ്, ബെൻ ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്, ബെൻ ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ലൈക്ക്. ഈ പാർട്ട് കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്യാം ബോഡി. ചേഞ്ച് സെക്കൻഡ് ടു. ഇത് ചെയ്യുമ്പോൾ തന്നെ ബ്രീത്തിങ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഒരു എക്സസൈസിനും നമ്മൾ ശ്വാസം ടൈറ്റ് ചെയ്ത് പിടിക്കരുത്, അത് റിലാക്സ് ചെയ്തിട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. മൗത്ത് വായു വായു വഴി നമ്മൾ എക്സസൈസ് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, ദെൻ ഈ പാർട്ട് കഴിഞ്ഞു. ചെക്ക് നമ്മുടെ നെക്ക് പാർട്ടാണ്. നെക്ക് പാർട്ട് എക്സസൈസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. 1 2 1 2. ഇതും ബ്രീത്ത് നമ്മൾ ഇവിടെ നിന്ന് വലിക്കുന്നു. ബ്രീത്ത്, ആ വലിച്ച ബ്രീത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് കളയാം. അഗെയിൻ ബ്രീത്ത് ഇൻ ഫ്രം ഹിയർ ഔട്ട് ഹിയർ. 2 3 4 5. സ്വീ, ദെൻ അപ്പ് ആൻഡ് ഡൗൺ, ലുക്ക് അപ്പ്. 2. നെക്കിൻ്റെ ബാക്ക് പാർട്ടിന് വേണ്ടി എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 2 3 4 5 6. ദെൻ എക്സസൈസ് ഈ പാർട്ട് കഴിഞ്ഞു. നമുക്ക് ഇതും ഇതും പാർട്ട് കഴിഞ്ഞു. ഹിപ്പിൻ്റെ പാർട്ടാണ്. ഹിപ്പ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4
ഫൈൻ തിരിച്ച് ചെയ്യുക, അതേപോലെ റിവേഴ്സ് ചെയ്യുക. വൺ ടു ത്രീ ഫോർ ഫൈൻ, ശരി. ക്ലോസ് യുവർ ലെഗ്സ്. കാൽമുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പകുതി മാത്രം ഇരിക്കാൻ മതി. ഹാഫ് സിറ്റ്. ടു പ്രസ് ബാക്ക്. വൺ ടു വൺ ടു വൺ ടു വൺ ടു. ഓക്കെ, ഇതന്നെ ഇതന്നെ സെയിം ഷോൾഡർ ലെവലിലേക്ക് നമ്മൾ കാല് മാറ്റി വെച്ചുകൊണ്ട് ഫുൾ സിറ്റ്. വൺ ടു പ്രസ് ലൈക്ക് ദിസ്. ബെൻഡ് ബെൻഡ്. വൺ ടു വൺ ടു വൺ ടു. ഓക്കെ, ഇമ്പോർട്ടൻസ് വരുന്നത് കാലിൻ്റെ സ്ട്രെച്ചിങ് ആണ്. കാലിൻ്റെ സ്ട്രെച്ചിങ്ങിന് വേണ്ടി നമ്മൾ ഇതേ ലെവലിന് ടേൺ ചെയ്യാം. നമ്മൾ ബോഡി വെയ്റ്റ് കംപ്ലീറ്റ് റൈറ്റ് ലെഗിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുകയും ലെഫ്റ്റ് ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെസ്റ്റിൻ്റെ പാർട്ട് കാൽമുട്ടിലേക്ക് പ്രസ് ചെയ്യാണ്. വൺ ടു, നമുക്ക് ഇവിടെ പെയിൻ ഫീൽ ചെയ്യും. വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയ്യും. മറ്റേ അതർ സൈഡ് വൺ. ഇതേ സമയത്ത് ബ്രീത്ത് നമ്മൾ കളഞ്ഞുകൊണ്ടേ ഇരിക്കണം. ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്, നോർമൽ കേസിൽ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഓക്കെ, ആ സെയിം അതിൻ്റെ വേറൊരു വേർഷനാണ്. ഹീൽ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ടോസ് അപ്പ് ചെയ്യുക. കൈ ബാക്ക്, കൈ ബാക്ക് ഇവിടെ പ്രസ് ചെയ്യുക. ഈ കൈ കൊണ്ട് നമ്മൾ ആംഗിളിൻ്റെ സൈഡോട് പിടിക്കുക. കാലിൻ്റെ ആംഗിൾ ഇത് കുറച്ച് മുകളിൽ, യെസ്, കുറച്ച് മുകളിൽ. നെറ്റിയുടെ ഭാഗത്ത് നെറ്റി നമ്മൾ മുട്ടിലേക്ക് മുട്ടിക്കാൻ ട്രൈ ചെയ്യുക. വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയിൻ അതർ പാർട്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ്. ആ യെസ്, കാലകത്ത് നമ്മൾ ഹെഡ് ലോക്ക് ചെയ്യുക. ദെൻ നമ്മൾ ബാക്ക് ബോൺ ബെൻഡ് ചെയ്ത് മുകളിലോട്ട് നോക്കി ബ്രീത്ത് കംപ്ലീറ്റ് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തതിന് ശേഷം ആ ബ്രീത്ത് താഴോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. വൺ ടു, ഇത് ത്രീ ഫോർ ഫൈവ് എക്സ്. ഇത് നമ്മൾ ബാക്ക് ബോണിന് സപ്പോർട്ട് ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്ക് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് കൂടുതൽ. ഇതൊക്കെ നമ്മളൊരു മിനിമം നമ്പർ മാത്രമേ ഇപ്പോൾ ചെയ്യണ്ടൂ. ഒരു പത്തിൽ കുറയാത്ത നമ്പറുകൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഇപ്പോഴും നമ്മൾ മിനിമം നമ്പറാണെങ്കിലും പത്തിന് മുകളിലോട്ട് ചെയ്യുക എല്ലാ എക്സസൈസും. ദെൻ റൈറ്റ് ലെഗ് മുന്നിൽ വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് ഹിപ്പിൽ സപ്പോർട്ട് ചെയ്യുക, റൈറ്റ് ഹാൻഡ് നീ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ലോഡ് നമ്മൾ സെൻട്രലിലേക്ക് ബോഡീൻ്റെ ലോഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇപ്പോൾ ഈ സമയത്ത് നല്ലൊരു പെയിൻ നമുക്കിവിടെ ഫീൽ ചെയ്യും, ഫീൽ ചെയ്യണം. പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് സ്ട്രെച്ചിങ്ങിന് വേണ്ടുന്ന പ്രസ് ചെയ്യുക. ദെൻ ചേഞ്ച് ലെഗ് ചേഞ്ച്. സി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പ്. ദെൻ അഗെയിൻ വി ചേഞ്ച്. സെയിം ടൈം ബാക്കിൽ നിന്ന് ഹീൽ അപ്പ് ചെയ്യുക, ബോത്ത് ഹാൻഡ്സ് അപ്പ്. ഇത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ലോഡ് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. ദെൻ മുട്ടാതെ ടച്ച് ചെയ്യുക, ടച്ച് ഇവിടെ കൈ വെക്കും, പ്രസ് ചെയ്യുക. വൺ ടു. ഇപ്പോൾ നമുക്ക് രണ്ട് കാലിൻ്റെ കയ്യിൽ നമുക്ക് ശരിക്കും പെയിൻ ഫീൽ ചെയ്യും. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഓക്കെ, ചേഞ്ച്. സേ ഹീൽ അപ്പ്, ടോസ് അപ്പ്. വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പ്. ടച്ച് ബോത്ത് ഹാൻഡ്സ്, പ്രസ് ചെയ്യും. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പ്. ഇതിലൂടെ നമ്മൾ കാലിൻ്റെ കയ്യിലുള്ള മസിൽസ് എക്സ്പാൻഡ് ചെയ്യിക്കാം. സാധാരണ അത് ഭയങ്കര ടൈറ്റായിട്ടുണ്ടാവും. ബിക്കോസ് ഏറ്റവും കൂടുതൽ നടന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മസിലുള്ള ഭാഗമാണ് കാലിൻ്റെ കൈ ഭാഗം. അപ്പോൾ തന്നെ അത് ലൂസ് ചെയ്യുക. ആ ലൂസ് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യണം, വലിയണം. പെട്ടെന്നൊരു ദിവസം നമ്മളൊരു കിക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിനകത്ത് ഇഞ്ചുറി ഉണ്ടാവും, വെയിൻ കംപ്ലീറ്റ് വലിഞ്ഞു പോകും. അപ്പം അതിന് നമ്മൾ ഈ എക്സസൈസ് ചെയ്തേ പറ്റും. അടുത്തതിൻ്റെ സ്ട്രെച്ചിങ് തന്നെ ഇതേ പാർട്ട് തന്നെ നമ്മൾ ടൈ സിറ്റപ്പ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ടൈ സിറ്റപ്പ്. സെയിം പ്രസ് ചെയ്യുക. വൺ ടു ത്രീ
four, five, change. Other side. One, two, three, four, five, up. Change, full sit. Tie sit up, full sit like this. One, two, three, four, five, six. Okay, up. ഈ ടൈ സിറ്റപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കാലിൻ്റെ ഫുൾ സ്ട്രെച്ചിങ്ങിന് വേണ്ടുന്ന എക്സസൈസ് കിട്ടുന്നത്. ടൈ സിറ്റപ്പ് ചെയ്യും. അപ്പോൾ ഈ ടൈ സിറ്റപ്പ് ചെയ്യുമ്പോൾ പല ഏജുകാർക്ക് പലതരത്തിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറച്ച് ഏജ് കൂടിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് മുട്ടിന് വല്ലാതെ പെയിൻ സ്ട്രെയിൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈ സപ്പോർട്ട് ചെയ്യാൻ പറയും. ഇതുപോലെ പ്രസ് വിത്ത് സപ്പോർട്ട് ഫോർ ബോത്ത് ഹാൻഡ്സ് അപ്പ് സിറ്റ്. ഇതായിരിക്കും നമ്മളൊരു ഏജ് കൂടിയ ആൾക്കാർക്ക് നമ്മൾ ചെയ്യിക്കുന്നത്. അതുപോലെ ചെറിയ കുട്ടികളോടും നമ്മൾ അങ്ങനെ പറയും. കാരണം പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ കാലിൻ്റെ ഉള്ളിൽ മുട്ടിൻ്റെ ഉള്ളിൽ ഇഞ്ചുറി ഉണ്ടാവും. ടൈ സിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് നേരിട്ട് പോവാം. ലെഗ്സ് ഔട്ട്, യെസ് ഔട്ട് യുവർ ലെഗ്സ്. നമ്മൾ തൈക്കോണ്ടോയിലെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് സ്ട്രെച്ചിങ്. ആ സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ആംഗിളും പിടിക്കുക. നമ്മൾ നെറ്റി മുട്ടിൽ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ്. അപ്പം തന്നെ കൈ കാലിൻ്റെ വളരെ അധികം സ്ട്രെച്ചിങ് വലിഞ്ഞ് പോയിട്ടുണ്ടാവും. ഒന്നുകൂടി സൈഡ് സ്ട്രെച്ചിങ് കിട്ടുമല്ലോ. സൈഡിലോട്ടൊരു സ്ട്രെച്ചിങ്. സൈഡ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ചേർന്ന് നമുക്ക് പരമാവധി നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് ലെഫ്റ്റോ റൈറ്റോ സൈഡിലേക്ക് ടേൺ ചെയ്യും. ടേൺ ചെയ്യുമ്പോൾ തന്നെ കാലിൻ്റെ ടോസ് അപ്പ് ചെയ്യും. ഹീല് മാത്രം ടച്ച് ചെയ്യും. ബാക്ക് കാലിൻ്റെ ടോസ് ഉപയോഗിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്ത് ബോഡി ഫുൾ ഫേസ് ഓഫ് ദ ബാക്ക് സൈഡ് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഫുള്ള് നമ്മൾ ഫുള്ള് 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 ഇനിയിരിക്കും. ഇതാണ് തൈക്കോണ്ടോയിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ടുന്ന സ്ട്രെച്ചിങ്. അതൊരു സൈഡിൽ മാത്രമേ ചെയ്യാൻ പാടില്ല, അത് മറ്റേ സൈഡ് കൂടി ചെയ്യും. സാധാരണ ആൾക്കാർക്ക് രണ്ട് സൈഡും ഒരുപോലെ സ്ട്രെച്ചിങ് കിട്ടണമെന്നില്ല, ലെഫ്റ്റും റൈറ്റും വ്യത്യാസമുണ്ടാവും. നമ്മൾ ഏത് കാലാണോ വീക്ക് ആ സൈഡ് കൂടുതൽ ചെയ്ത് അത് മറ്റേ സൈഡിനോട് ചേർത്ത് കൊണ്ടുവരികയാണ് അതിന് സാധാരണ പതിവ്. ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഫുൾ സ്ട്രെച്ച്. ഇപ്പോൾ ഓൾമോസ്റ്റ് തൈക്കോണ്ടോയിൽ വേണ്ടുന്ന കാലുകൾക്ക് വേണ്ടുന്ന സ്ട്രെച്ചിങ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അബ്ഡോം, അതുപോലെ കാര്യമായിട്ട് അബ്ഡോം അബ്ഡോമിനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അബ്ഡോം ചെയ്യുമ്പോൾ കുറച്ചുകൂടി പവർ യൂസ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഇരിക്കാം. സിറ്റോ ദിസ് ലൈക്ക് ദിസ്. കാൽ ബാക്ക്, കൈ ബാക്ക്, ഫുൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കാം. ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പ് ലെഗ്സ് ഔട്ട്. ബോത്ത് ലെഗ് അപ്പ്. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇത് നമുക്ക് അബ്ഡോം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ 10-9 വരെ നമ്പർ നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ അബ്ഡോം എക്സസൈസ് കാല് മടക്കി വെച്ച് ചേർത്ത് ക്ലോസ്. അബ്ഡോം എക്സസൈസ് വൺ, യെസ് ഫുൾ ബോഡി വന്ന് ബ്രീത്ത് ഇവിടെ മുട്ടിൽ കൊണ്ടുപോയിട്ട് കളയുക. അവിടെ ബ്രീത്ത് കംപ്ലീറ്റ് വലിക്കുകയാണ് വിത്ത് വൺ. ഇത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യും. നമ്മൾ ജോയിൻ്റ് കാലിൽ ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യും. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതിനു വേണ്ടിയാണ്. വൺ, ഇതായിരിക്കും കൂടുതൽ എഫക്റ്റ്. ടു ത്രീ ഓക്കെ ഫിനിഷ്. ലെറ്റ്സ് ഔട്ട്. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. വൺ ടു ത്രീ ചേഞ്ച്. കാല് ലെഗ്സ് ഉള്ളിലോട്ട് കാല് മടക്കി വെക്കാം. സി വൺ നെറ്റി നമ്മൾ ഇതിന് മുട്ടിക്കുക. വൺ, അതിനുശേഷം നേരെ കാല് ബാക്ക് ബാക്ക് കൊണ്ട് വൺ. ഇപ്പോൾ നമ്മൾ ബാക്കിനും കൂടി എഫക്റ്റ് ചെയ്യും. സ്ട്രെച്ചിങ്ങും ബാക്കും ഒരേ സമയം. വൺ ടു
1 2 1 2 അതേപോലെ മറ്റേ സൈഡും ചെയ്യാം. 1 2 1 2 1 2 സെയിം. കുറച്ചുകൂടി പേനുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം ചെയ്യുന്നത്. ഇത് ഷേപ്പ് ആക്ച്വലി എൽ എന്ന ഇതേപോലെ ഷേപ്പ്, ഇവിടെ 90 ഡിഗ്രി ഫീൽ ചെയ്യുന്ന രീതിയിൽ നെറ്റ് കംപ്ലീറ്റ് നമ്മൾ മുട്ടിലേക്ക് ടച്ച് ചെയ്യാം. 1 ബ്രീത്ത് ഔട്ട് ചെയ്യാം 1 2 3 ചേഞ്ച് ലൈക് ചേഞ്ച് യെസ് 1 2 3 ചേഞ്ച് ലൈക് ഓക്കെ. ഇപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാലിന് വേണ്ടുന്ന എക്സസൈസ് നമുക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വ്യായാമം, അതായത് തൈക്കോണ്ടോന് വേണ്ടുന്ന പ്രീ എക്സസൈസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ പ്രായഭേദമെന്നേ സ്ത്രീ പുരുഷ ഭേദമെന്നേ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ രമ്യ അവിടെ കാണിച്ചത്, എക്സസൈസ് കാണിച്ചത്. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്കിതിന് നെക്സ്റ്റ് പഞ്ച് കിക്ക്, തൈക്കോണ്ടോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ്, എങ്ങനെ പഞ്ച് ചെയ്യാം, എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അതുപോലെ നമ്മൾ എങ്ങനെയാണ് കിക്ക് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാം. തൈക്കോണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് എക്സസൈസാണ് നമുക്ക് ഇത്ര നേരം കാണിച്ചു തന്നത്. കുറച്ച് പ്രീ എക്സസൈസ്, സ്ട്രെങ്തനിങ്ങും ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ്. സോ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് തൈക്കോണ്ടോന്റെ പഞ്ചും കിക്കിങ്ങും അതുപോലെ ബ്ലോക്കും ഒക്കെ കാണിച്ചു തരും. സോ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ്. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്.